ഹെൽത്തും ടിപ്സും ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആനി യൂജിൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഹെയർ കെയറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാകും. എന്നാലും എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനും അതൊക്കെ കറക്റ്റായിട്ട് ഇന്ന് മുതൽ ചെയ്യാനും അത് തീർച്ചയായും സഹായിക്കും. ഒരുപാട് പേർക്ക് മുടിയുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മുടി കൊഴിച്ചിലുള്ളവര് സാധിക്കുമെങ്കിൽ ഒരു ഗ്ലാസ് പാല് കൂടി ഡെയിലി രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് കുടിക്കാനായിട്ട് സാധിക്കുക. ബാക്കി ഇനിയുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ കാണുന്നുണ്ട്, അതൊക്കെ തന്നെ ഫോളോ ചെയ്യുക. സ്കിൻ കെയറിൽ ചെയ്യാൻ പറ്റിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവർ അവരും കൂടി ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കൊച്ചു കൊച്ചു ടിപ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാകും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എന്റെ ഈ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളം കൂടി സെലക്ട് ചെയ്യുക. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പൊ ഒന്നും മിസ് ചെയ്യാതെ നമുക്ക് കാണാൻ സാധിക്കും. പകല് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. മുടിയിൽ സ്ലൈഡോ ക്ലിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി മുടിയെ മുടിയുടെ വഴിക്ക് ആദ്യം ഒന്ന് ഇടുക. മുടി വളർച്ചയെ കൂട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഹെഡ് മസാജ് ചെയ്യുക എന്നുള്ളത്. ലേഡീസ് ആണെങ്കിൽ മുടി ഇതേപോലെ ഫ്രണ്ടിലേക്ക് ഇട്ടതിന് ശേഷം സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ബോയ്സിനും തലയൊന്ന് ചെറുതായിട്ടൊന്ന് കുനിച്ചു പിടിച്ചിട്ട് വിരൽ തുമ്പുകൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിക്കാനും മുടി വളരാനും അത് സഹായിക്കും. അതുപോലെ നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മുടി ഡ്രൈ ആയിട്ടുള്ളവർ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ഓയിലോ ചെറിയ അളവിൽ നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. മുടി ഡ്രൈ ആയിട്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് കൂടുതൽ പ്രശ്നം വരാതിരിക്കാനായിട്ട് നല്ലതാണ്. മുടിയെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. സ്കാൽപ്പിൽ മസാജ് ചെയ്യുമ്പോൾ മുടി വളർച്ച കൂടും. അതുപോലെ തന്നെ മുടി ഒന്ന് ചീകി വൃത്തിയാക്കി രാവിലെയും വൈകുന്നേരവും ഇടേണ്ടത് ഒരാവശ്യമാണ്. നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. ഇത് മുടി വളർച്ചയെ മാത്രമല്ല നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ കയ്യിൽ മോതിരമോ വളയോ ഒക്കെ ഇറുകിയൊക്കെ കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക. കമ്മലൊക്കെ വലിയ കമ്മൽ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതൊക്കെ അഴിച്ചു മാറ്റി വയ്ക്കുക. ഹെയർ കെയറിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഫേസിൽ അലോവേര ജെൽ ഒന്ന് അപ്ലൈ ചെയ്യുകയാണ്. മൂക്കിൻ്റെ ഭാഗത്ത് ഓയിലി സ്കിന്നാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ അലോവേര ജെല്ലല്ല അപ്ലൈ ചെയ്യുന്നത്. ഡെർമ ഡോക്കിൻ്റെ ഓയിലി സ്കിന്നിനുള്ള നൈറ്റ് ക്രീമാണ് ഒരല്പം അപ്ലൈ ചെയ്യുന്നത്. ഇത് പർപ്പിൾ ഡോട്ട് കോമിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പോൾ സ്കിന്നിൽ അലോവേര ജെല്ല് അല്ലെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഏതായാലും മതി. ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ തീർച്ചയായിട്ടും രാത്രി കിടക്കുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് നമ്മൾ ഫാൻ്റെ അടിയിലൊക്കെ കിടക്കുമ്പോൾ സ്കിന്നൊക്കെ നന്നായിട്ട് ജലാംശമൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കൈകളിലും കാലുകളിലും തീർച്ചയായിട്ടും മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ബോഡി ലോഷനോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഓയിലോ ഒരല്പം മതി. അത് നമ്മുടെ സ്കിന്നിലൊന്ന് അപ്ലൈ ചെയ്ത് വെക്കുന്നത് നല്ലത്. കാലുകളിലൊക്കെ നമ്മളൊരല്പം വെളിച്ചെണ്ണയാണെങ്കിലും പുരട്ടുന്നത് നല്ലതാണ്. പെട്ടെന്ന് അത് സ്കിന്നിലേക്ക് അബ്സോർബ് ആകും. അല്ലാതെ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഒരുപാടൊന്നും വാരി തേക്കരുത്. എണ്ണയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് മാത്രം മതി. മുടി ഒരിക്കലും രാത്രി വലിച്ചു മുറുക്കി കെട്ടിവെക്കരുത്. മുടി സോഫ്റ്റായിട്ട് പിന്നിടുന്നതാണ് ഞാൻ ചെയ്യുന്നൊരു രീതി. അതുപോലെ തന്നെ മുടി കെട്ടിവെക്കാനായിട്ട് റബ്ബർ ബാൻഡൊന്നും യൂസ് ചെയ്യാതെ ഒരു ഹെയർ ബാൻഡ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ടീ ഷർട്ടിൻ്റെയൊക്കെ പീസ് കട്ട് ചെയ്തെടുത്ത് പഴയ ടീ ഷർട്ടിൻ്റെയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കെട്ടിവെക്കാം. തുമ്പ് മടക്കിയിട്ട് കെട്ടിവെക്കുന്നതാണ് കൂടുതലും നല്ലത്. നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു ബ്രീത്തിങ് എക്സസൈസൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് സമയം, അതായത് 2 മണിക്കൂറെങ്കിലും ഒരു ഡിസ്റ്റൻസിൽ അത് ചെയ്യുന്നതാണ് നല്ലത്. ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ അകറ്റാനായിട്ട് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ അകാല നരയെ പ്രതിരോധിക്കാനും ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ചെയ്യുന്നതിലൂടെ സാധിക്കും. ബ്രീത്തിങ് ചെയ്യുന്നതുകൊണ്ടുള്ള മറ്റു ചില ഗുണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ബി പി ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് അതൊക്കെ കറക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കും. നമുക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയൊക്കെ അല്ലേ, അതൊക്കെ മാറിക്കിട്ടും. അതുപോലെ സ്ട്രോക്ക് കാര്യങ്ങളൊക്കെ വരാതിരിക്കാനായിട്ടും വളരെ നല്ലതാണ് ബ്രീത്തിങ് എക്സസൈസ് ഡെയിലി ചെയ്യുന്നത്. നമ്മുടെ സ്ട്രെസ് ലെവലൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് നല്ലതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നന്നായിട്ട് വായു എത്താനായിട്ടും നമ്മുടെ നെർവ്സൊക്കെ നന്നായിട്ട് ശാന്തമാകാനും സ്ട്രെസ്സും എല്ലാം കുറയ്ക്കാനായിട്ടും നമ്മൾ ഇങ്ങനെ ബ്രീത്തിങ് ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതുവരെ ഇത് ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്തവർ ഇനി ഡെയിലി ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം ഇമ്പ്രൂവ് ആകും. അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെയും ഒക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും.
ഞാൻ ഇടയ്ക്കൊക്കെ ഈ ഒരു ലിപ് ബാം ലിപ്സിൽ അപ്ലൈ ചെയ്യും. ഇത് ശരിക്കും ലിപ് ബാം അല്ല, ഒരു ലിപ് മാസ്കാണ്. ഡോട്ട് ആൻഡ് കീ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സ്ലീപ്പിംഗ് മാസ്കാണ്. ചുണ്ട് വരളുന്ന പ്രശ്നം ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ ഉണ്ടായിട്ടേ ഇല്ല. പ്രത്യേകിച്ച് നിറമൊന്നും വയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തൊലി പൊളിയുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സ്ട്രോബെറിയുടെ ഫ്ലേവറൊക്കെയാണ്, എന്തായാലും എനിക്കിഷ്ടമാണിത്. നമ്മൾ കിടന്നുറങ്ങാനായിട്ട് ഫ്രിക്ഷനൊന്നും മുടിക്കുണ്ടാവാത്ത രീതിയിലുള്ള പില്ലോ കവർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് റഫായിട്ടുള്ളതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ മുടി കൊഴിച്ചിലുള്ളവർ പ്രത്യേകം, അല്ലെങ്കിൽ മുടി കൊഴിച്ചിലല്ല മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥയുള്ളവരാണ് ഈ പില്ലോയുടെ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പോളിസ്റ്റർ പോലുള്ള പില്ലോ കവർ യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തു തന്നെയാണെങ്കിലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ ആനി യൂജിൻ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലൊക്കെ മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.